എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NDA പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ബേസിക്കായിട്ട് ഒരു NDA പരീക്ഷയ്ക്ക് പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇത്രയും നാളും പ്രിപ്പറേഷനുള്ള സമയം ഉണ്ടായിരുന്നു, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് പ്രിപ്പയർ ചെയ്യാതെ പോയവരും പരീക്ഷ എഴുതുന്നുണ്ടാവും. അപ്പം അവർ കൂടെ അറിയാൻ വേണ്ടിയിട്ടുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇത് ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം, എന്നിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ ഒരു ബേസിക് ഐഡിയ ഇല്ലാതെ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് പോയി കഴിഞ്ഞാൽ അതിന് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് ഒരു ആർമി റിക്രൂട്ട്മെൻറ്റിൻ്റെ പരീക്ഷ പോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള പരീക്ഷയല്ല. ഇത് UPSC നടത്തുന്ന പരീക്ഷയാണ്, വർഷത്തിൽ 2 തവണ നടക്കുന്ന പരീക്ഷയാണ്. UPSCയുടെ സ്റ്റാൻഡേർഡുള്ള വളരെ നന്നായിട്ട് ഒരുവിധം ടഫ്നെസ് ഉള്ള പരീക്ഷ തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ബേസിക് അറിവ് വെച്ച് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്കൊരു കുറച്ച് കോമൺ സെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഒരുപാട് കുട്ടികൾ എഴുതുന്ന പരീക്ഷയാണ്, ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന് കുട്ടികൾ പരീക്ഷകൾ എഴുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനാണ്, ഒരു സബ്ജക്റ്റീവ് പരീക്ഷ പോലെ. അതായത് നിങ്ങളുടെ പ്ലസ് ടുവിനോ അല്ലെങ്കിൽ ടെൻത്തിനോ എഴുതിയ പോലുള്ള ഒരു പ്രിപ്പറേഷൻ അല്ല ഇതിന് വേണ്ടത്. ഇതിന് കൃത്യമായിട്ട് സബ്ജക്റ്റിലുള്ള നോളജും വേണം, അതിന് പുറമെ നമുക്ക് പരീക്ഷ എഴുതുന്ന സമയത്ത് ചില കോമൺ സെൻസും വേണം. ഓക്കെ, സോ ഇന്ന് എന്തൊക്കെയാണ് നാളെ നടക്കുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾ പ്രധാനമായും അറിയേണ്ടതെന്ന് നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. ഒരു ദിവസം മുഴുവൻ നടക്കുന്ന പരീക്ഷയാണ് NDA പരീക്ഷ, ഒരു 1-day പ്രോഗ്രാം. ഓക്കെ, അതായത് മോർണിംഗ് സെഷനുണ്ട്, ആഫ്റ്റർനൂൺ സെഷനുണ്ട്. ഫോർനൂൺ ആൻഡ് ആഫ്റ്റർനൂൺ സെഷൻ 5 മണിക്കൂർ, അതായത് മോർണിംഗ് സെഷനിൽ 2.5 മണിക്കൂർ, ഉച്ചയ്ക്ക് ശേഷവും 2.5 മണിക്കൂറിൻ്റെ പരീക്ഷയാണുള്ളത്. രാവിലെ മാത്തമെറ്റിക്സ്, ഉച്ചയ്ക്ക് ജനറൽ എബിലിറ്റി ടെസ്റ്റ്. ജനറൽ എബിലിറ്റിയിൽ ഇംഗ്ലീഷ് ഉൾപ്പെടെ മറ്റുള്ള സബ്ജക്റ്റ് വരും, മോർണിംഗിൽ മാത്തമെറ്റിക്സ് മാത്രം. ഓക്കെ, സോ മാത്തമെറ്റിക്സിന് 300 മാർക്ക്, ജനറൽ എബിലിറ്റിക്ക് 600 മാർക്ക്, രണ്ടും കൂടെ 900 മാർക്കിനുള്ള പരീക്ഷയാണ് NDA പരീക്ഷ. മാത്സിൽ 120 questions, 2.5 മാർക്ക് ഓരോ ക്വസ്റ്റിനും. അപ്പം 120 × 2.5, 300 മാർക്കിൻ്റെ പരീക്ഷ. ജനറൽ എബിലിറ്റിയിൽ 150 questions, ഓരോ ക്വസ്റ്റിനും 4 മാർക്ക്, അത് 150 × 4, 600 മാർക്കിൻ്റെ പരീക്ഷയാണ്. ഈ രണ്ടും എന്താണ്, ഈ എങ്ങനെയാണ് പരീക്ഷ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മാർക്കിൻ്റെ സ്റ്റൈൽ എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് കാര്യം, മാർക്കിൻ്റെ ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി ഈ ടഫ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രണ്ട് പരീക്ഷയിലെ ഏതാ ടഫ് എന്ന് വെച്ചാൽ മാത്തമെറ്റിക്സ് വിൽ ബി ടഫർ. ഓക്കെ, മോർണിംഗിലുള്ള പരീക്ഷ ടഫായിരിക്കും. ചില ആൾക്കാർ മോർണിംഗിലുള്ള ടഫ് പരീക്ഷ കണ്ടിട്ട് ഉച്ചയ്ക്ക് ശേഷം എഴുതാതെ മടങ്ങിപ്പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. കാരണം വളരെ കഷ്ടപ്പെട്ട് ദൂരെ നിന്നൊക്കെയാണ് വരുന്നത്, ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ രാവിലത്തെ പരീക്ഷ നന്നായി എഴുതാതെ ഉച്ചയ്ക്ക് ശേഷം ഒഴിവാക്കി പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല, കാരണം രാവിലത്തെ പരീക്ഷ ടഫായിരിക്കും. അപ്പോൾ അതിൽ ഇതിലുള്ള കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് രണ്ട് പരീക്ഷയുടെ മാർക്ക് കൂട്ടിയിട്ടാണ് കട്ട് ഓഫ് വേണ്ടത്. അപ്പോൾ കട്ട് ഓഫ് എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു കഴിഞ്ഞ കുറച്ച് കൊല്ലത്തെ നമ്മുടെ UPSC പരീക്ഷയുടെ കട്ട് ഓഫ് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്ര മാർക്ക് വാങ്ങിക്കണം എന്ന് നമുക്ക് മനസ്സിലാവും. NDA പരീക്ഷയിൽ എത്ര മാർക്ക് നമുക്ക് വേണ്ടി വരും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? 900 മാർക്കിൽ എത്ര മാർക്ക് വേണം പാസ്സാകാൻ? 900 മാർക്കിൽ കഴിഞ്ഞ കുറച്ച് കാലത്തെ ആവറേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 350-360 റേഞ്ചിലുള്ള മാർക്കാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അത്രയും മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ഓഫ് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതായത് 900-ത്തിൻ്റെ പകുതിയായ 450 പോലും വേണ്ട, പകുതി മാർക്ക് പോലും വേണ്ട, 350-360 മാർക്കാണ്. ഇത് അറ്റൈൻ ചെയ്യാൻ നല്ല ടഫാണ്, പക്ഷേ എന്നാലും ഇത്രയും മാർക്ക് വേണ്ടുള്ളൂ. അപ്പം ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ്പ. നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ മെറിറ്റ് ലിസ്റ്റിൽ മുന്നിൽ വരും, നല്ല കാര്യം തന്നെയാണ്, പക്ഷേ മിനിമം കട്ട് ഓഫ് എങ്കിലും എത്തണം. ഈ കട്ട് ഓഫിനും പ്രയാസമുണ്ട്. കട്ട് ഓഫ് ഏത്, ഈ രണ്ട് നടക്കണ മാത്സിലും ജനറൽ എബിലിറ്റി ടെസ്റ്റിലും കൂടിയുള്ള മാർക്കാണെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇൻഡിവിജ്വൽ പരീക്ഷയ്ക്കും കട്ട് ഓഫ് ഉണ്ട്. അതായത് മിനിമം 25% എങ്കിലും ഇൻഡിവിജ്വൽ പരീക്ഷയ്ക്ക് നമ്മൾ നേടിയിരിക്കണം.
ഉദാഹരണത്തിന് മാത്സിന് 300 മാർക്ക് ആണെങ്കിൽ അതിൻ്റെ 25% 75 മാർക്കെങ്കിലും വേണം, മിനിമം 75 മാർക്കെങ്കിലും മിനിമം നേടിയിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ജനറലബിലിറ്റി ടെസ്റ്റിൽ 600 ന്റെ 25%, 150 മാർക്കെങ്കിലും മിനിമം നേടിയിരിക്കണം. ഈ രണ്ടിലും മിനിമം നേടിയതുകൊണ്ട് നമ്മൾ കട്ട് ഓഫ് ക്ലിയർ ചെയ്യോ? ഇല്ല, കാരണം 150ഉം 75ഉം കൂടി 225 വരുന്നുള്ളൂ. നമ്മുടെ കട്ട് ഓഫ് കിടക്കുന്ന 350 360. അപ്പോൾ ഇൻഡിവിജ്വലി കട്ട് ഓഫ് ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രമല്ല ടോട്ടൽ കട്ട് ഓഫും ക്ലിയറാണ്. ഓക്കെ, ക്ലിയർ. അപ്പോൾ 25% മാർക്ക് ഇൻഡിവിജ്വലി വേണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ രാവിലെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടായിരിക്കണം ടഫ് പരീക്ഷയാണ്. അപ്പോൾ അഥവാ ഇതിൽ കുറച്ച് കുറഞ്ഞു പോയാലും, കുറഞ്ഞു പോയി കഴിഞ്ഞാലും നമുക്ക് എന്തിൽ നേടാൻ സാധിക്കും? ഉച്ചയ്ക്ക് ശേഷമുള്ള ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ നമുക്ക് പരീക്ഷയ്ക്ക് നേടാൻ സാധിക്കും. കാരണം അങ്ങനെയാണ് ഈ പറയുന്ന NDA പരീക്ഷ. ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ വളരെ എളുപ്പം കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും ഉച്ചയ്ക്ക് ശേഷമുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതായത് 120 150 ക്വസ്റ്റ്യൻസാണ്. ആ 150 ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. നിങ്ങൾക്ക് അതിലൊരു 250-300 മാർക്കൊക്കെ വേണമെങ്കിൽ സ്കോർ ചെയ്യാൻ സാധിക്കും ഉച്ചയ്ക്ക് ശേഷമുള്ള പരീക്ഷയിൽ. ഓക്കെ, അപ്പോൾ രാവിലത്തെ പരീക്ഷ കുറച്ച് ടഫ് ആയിരിക്കും തന്നെ മനസ്സിലാക്കുക. അതിൽ നമ്മൾ മിനിമം നമുക്ക് 75 മാർക്ക് വേണം, പക്ഷേ കൂടുതൽ ഒരു 100-150 മാർക്കെല്ലാം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഒരു 50-60 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, കൃത്യമായി കറക്റ്റാക്കാൻ പറ്റുമെങ്കിൽ, നമുക്ക് രാവിലത്തേത് സേഫ് ആയിട്ട് മാറും. ഉച്ചയ്ക്ക് ശേഷമുള്ളത് നമുക്ക് കുറേ കൂടെ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു മനസ്സിൽ ഉണ്ടായിരിക്കണം. ഇനിയിപ്പോൾ ഈ ഞാൻ ഈ പറയുന്ന ഉപദേശമൊക്കെ ജനറൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അതായത് ഭയങ്കര സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടല്ല. സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിച്ചോളൂ. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ്, നമുക്ക് ഫുൾ മാർക്ക് കിട്ടില്ല. എന്നാൽ പോലും കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ ശ്രമിച്ചോളൂ. ഞാനിത് പറയുന്നത് ആവറേജ് ആയിട്ടുള്ള ഡിഫൻസ് ആസ്പിറൻസിന് വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ഒരു 50-60 ക്വസ്റ്റ്യൻസ് മാത്സിൽ ചെയ്താൽ തന്നെ നമുക്കൊരു 100-ന്റെ മുകളിൽ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും. 100-ന്റെ മുകളിൽ മാർക്ക് വാങ്ങിക്കുക. ഉച്ചയ്ക്ക് ശേഷമുള്ള ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ നമ്മളൊരു 250-300 മാർക്ക് വാങ്ങിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഏകദേശം നമുക്ക് കട്ട് ഓഫ് അറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, കട്ട് ഓഫ് അറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള സർവീസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യാനുള്ള മിനിമം ക്രൈറ്റീരിയ. ഓക്കെ, സോ നിങ്ങൾ ജനറൽ എബിലിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊക്കെ സാധാരണ ബേസിക് ക്വസ്റ്റ്യൻസാണ് 50 ക്വസ്റ്റ്യൻസ്. 150 ക്വസ്റ്റ്യനിൽ 50 ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും ഇംഗ്ലീഷിൽ നിന്നാണ് വരുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് തന്നെ 200 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 600-ൽ 200 മാർക്ക് ഇംഗ്ലീഷിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് കൂടുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതിലൊരു 30-35 നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, കറക്റ്റാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് അതിൽ തന്നെ കിട്ടും. വളരെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസോളം, അതായത് ബേസിക് ആയിട്ടുള്ള ഇപ്പോൾ മിലിറ്ററി എക്സസൈസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിനെക്കുറിച്ചൊക്കെ ഒരു 10 മാർക്ക് അങ്ങനെയുള്ള മിലിറ്ററി അഫയേഴ്സിൽ നിന്ന്, അത് കറണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക. അതൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ജിയോഗ്രഫി ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, ഫിസിക്സ്, കെമിസ്ട്രി എന്നൊക്കെ നമുക്ക് ഈ ജനറൽ എബിലിറ്റി ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓരോന്നിനും പ്രത്യേകം വെയിറ്റേജ് ഉണ്ട്. അത് ഞാൻ മുൻപേ ചെയ്ത ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ സിലബസിൽ ഏതൊക്കെ ടോപ്പിക്കിനാണ്, ഏതൊക്കെ സബ്ജക്റ്റിനാണ് വെയിറ്റേജ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ഒരു ബേസിക് കാര്യങ്ങൾ, അതായത് മാർക്കിനെ കുറിച്ചുള്ള കട്ട് ഓഫിനെ കുറിച്ചുള്ള ബേസിക് ഐഡിയയോട് കൂടെ വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി പരീക്ഷയ്ക്ക് മുഴുവനായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതണം എന്ന് നിർബന്ധമില്ല. ഓക്കെ, 150, 120, 170 ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. 270 ക്വസ്റ്റ്യനിൽ 270 ശരിയാക്കണം എന്നില്ല. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് നെഗറ്റീവ് മാർക്കുണ്ട്. അപ്പോൾ നെഗറ്റീവ് മാർക്ക് സൂക്ഷിച്ചിട്ട് വേണം. കുറേ തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് നിങ്ങളെ ബാധിക്കും. അതുകൊണ്ട് കൂടുതൽ ശരിയാക്കാൻ തന്നെ ശ്രമിക്കുക. ഈ 2.5 മണിക്കൂറിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എഴുതണം, ഏതൊക്കെ വേണ്ട, ചിലതിനൊക്കെ സമയം കളയാൻ നിൽക്കണ്ട. ഓക്കെ, മാത്തമെറ്റിക്സിലൊക്കെ ടഫ് ക്വസ്റ്റ്യൻസ് ആണെന്ന് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ അത് അറ്റംപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു 50% ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി നിങ്ങൾക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിൽ മാത്സിനെ സംബന്ധിച്ചിടത്തോളം 60 ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയ മാർക്ക് കിട്ടും. ഓക്കെ, 2.5 മാർക്ക്. 60 എണ്ണം ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150 മാർക്കാണ് ലഭിക്കുന്നത് മാത്സിൽ. ഓക്കെ, സോ ആ ഒരു മൈൻഡോട് കൂടെ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതുക. ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും ഞാൻ ഈ ചാനലിലൂടെ
നിങ്ങൾക്ക് വേണ്ട വേണ്ട സജഷൻസ് പറഞ്ഞുതരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു ഡിഫൻസ് ആസ്പിരൻ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആദ്യത്തെ പരീക്ഷയാണ് NDA. ഇതിന് ശേഷമുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിനെ കുറിച്ചൊക്കെ ഈ ചാനലിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായി പരീക്ഷ എഴുതുക. നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്ന് കമൻ്റ് ചെയ്യുക, ഏത് ജില്ലയാണെന്ന് കമൻ്റ് ചെയ്യുക. അപ്പം ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്.